എഴുത്തുകാരി അധ്യാപികയുമായ ബി സുജാതാദേവി അന്തരിച്ചു. പ്രകൃതിയോടും മണ്ണിനോടും ചേർന്ന് നിൽക്കുന്നതായിരുന്നു പ്രൊഫസർ സുജാതാദേവിയുടെ എഴുത്തും. കാടിനെയും ആവാസ വ്യവസ്ഥകളെയും അടുത്തറിഞ്ഞെഴുതിയ യാത്രാ വിവരണങ്ങളായിരുന്നു സുജാതാദേവിയെ സാഹിത്യലോകത്ത് ശ്രദ്ധേയാക്കിയത്. സഞ്ചാര സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തേടിയെത്തിയതും അതുകൊണ്ട് തന്നെ. കവി ബോധേശ്വരന്റെയും വി കെ കാർത്യാനിയമ്മയുടെയും മകളായി 1945 ജനനം. എറണാകുളം മഹാരാജാസ്, പട്ടാമ്പി കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. ദേവി എന്ന തൂലികാനാമത്തിൽ ആനുകാലികങ്ങളിൽ കവിതകളും ലേഖനങ്ങളും എഴുതിയായിരുന്നു സാഹിത്യലോകത്തേക്കുള്ള വരവ്. യാത്രാവിവരണങ്ങളായിരുന്നു സുജാതാദേവിയെ ശ്രദ്ധേയാക്കിയത്. ഹിമാലയത്തിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും ചുറ്റുമുള്ള ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള പഠനയാത്രകളുടെ വിവരണം വായനക്കാരിൽ നവ്യാനുഭവം സൃഷ്ടിച്ചു. കവയിത്രിയും സഹോദരിയുമായ സുഗതകുമാരിക്കുള്ള കത്തുകളുടെ രൂപത്തിലായിരുന്നു ഇത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന അനുഭവ വിവരണം പിന്നീട് കാടുകളുടെ താളം തേടി എന്ന പേരിൽ പുസ്തകമായി. സഞ്ചാര സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സുജാതാദേവിയുടെ കവിതാ സമാഹാരങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. മകൻ ഗോവിന്ദന്റെ മരണത്തിന് ശേഷം എഴുത്തിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്ന പരേതനായ പി ഗോപാലകൃഷ്ണൻ നായരാണ് ഭർത്താവ്. പരമേശ്വരൻ, പത്മനാഭൻ എന്നിവരാണ് മറ്റു മക്കൾ. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.